ടൈപ്പ് റെക്കോർഡർ ആൻഡ് സി ഡി സിസ്റ്റത്തിൽ ഇനി നമ്മൾ പറയുന്നത് ടേപ്പ് സ്റ്റീരിയോ സിസ്റ്റം പ്ലെയറിനെ കുറിച്ചാണ്. ടേപ്പ് റെക്കോർഡർ പ്ലെയറുകളിൽ സ്റ്റീരിയോ രീതിയിൽ, സ്റ്റീരിയോ എന്താ നമുക്കറിയാം, രണ്ട് ട്രാക്കുകളായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രീതിയാണെന്ന് സ്റ്റീരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ റെക്കോർഡ് ചെയ്ത ടേപ്പുകളിൽ നിന്ന് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനമാണ് സ്റ്റീരിയോ പ്ലെയറുകളെന്ന് പറയുന്നത്. ഈ സ്റ്റീരിയോ പ്ലെയറുകളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് കാസ്റ്റീരിയോ പ്ലെയേഴ്സ്. അതിൻ്റെ റീപ്രൊഡക്ഷൻ സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഇത് കാസ്റ്റീരിയോ അതിനെ അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്നുള്ളത്. ഒരു സ്റ്റീരിയോ പ്ലെയറിൽ മെക്കാനിക്കൽ സെക്ഷനും ആംപ്ലിഫയർ സെക്ഷൻ പിന്നെ സ്റ്റീരിയോ കൺട്രോളുകൾ, ഇതാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു കാസ്റ്റീരിയോ മെക്കാനിസമാണ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ മെക്കാനിസമാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ സാധാരണ ഒരുപാട് പാർട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് പാർട്സ് എല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേബാക്ക് ഹെഡ്, പിഞ്ച് റോളർ, ക്യാപ് സ്റ്റെയിൻ, സപ്ലൈ റീല്, ടേക്കപ്പ് റീല്, ലീപ് സ്വിച്ച്, ഇത്രയും കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ സ്വിച്ചുകളും. സ്റ്റീരിയോ സിസ്റ്റത്തിൽ ഈ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻ നമുക്കറിയാം. ഇപ്പോൾ സപ്ലൈ റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസറ്റിൻ്റെ ഫസ്റ്റ് അതിൻ്റെ റൊട്ടേഷൻ തുടക്കം കുറിക്കുന്ന റീലാണിത്, സപ്ലൈ റീൽ. ടേക്കപ്പ് റീൽ എന്ന് പറയുന്നത് സപ്ലൈ റീലിൽ നിന്ന് പോകുന്ന കാസറ്റുകളെ വീണ്ടും ചുറ്റി, അതിൻ്റെ ടേപ്പുകളെ ചുറ്റിയെടുക്കാനുള്ള സംവിധാനമാണ് ടേക്കപ്പ് റീൽ. പ്ലേബാക്ക് ഹെഡ് അതിലുള്ള വിവരങ്ങളെ പ്ലേ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്യാപ് സ്റ്റെയിൻ പിഞ്ച് റോളർ ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, കാസറ്റിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. പിന്നെ അതിൽ ലീവ് സ്വിച്ച് എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അത് മോട്ടോറിലേക്കുള്ള സപ്ലൈ എത്തിക്കാനുള്ള സംവിധാനമാണ്. ഡി സി സോഴ്സിൽ ഡി സി മോട്ടോറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡി സി മോട്ടോറിലേക്ക് സപ്ലൈ എത്തിക്കുന്നത് ലീവ് സ്വിച്ച് വഴിയാണ്. അത് സ്വിച്ചിന് പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്താണ് എന്ത് വരുന്നത്, ആ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് വരുന്നത്. കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മോട്ടോറിലേക്കുള്ള സപ്ലൈ കിട്ടുകയും സപ്ലൈ റീല് കറങ്ങി തുടങ്ങുകയും ചെയ്യും. സ്വിച്ചുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മൊത്തം മെക്കാനിസത്തെ കൺട്രോൾ ചെയ്യും. അതിനുശേഷം നമ്മളൊരു കാസറ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിലൂടെ, ഹെഡിന് മുന്നിലൂടെ കാസറ്റ് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്, ഔട്ടെന്ന് പറയണത് ആർ പി ഹെഡിൻ്റെ ഔട്ട്, റെക്കോർഡ് പ്ലേബാക്ക് ഹെഡിൻ്റെ ഔട്ടാണ് എവിടേക്ക് പോകുന്നത്, ആംപ്ലിഫയർ സെക്ഷനിലേക്ക് കൊടുക്കുന്നത്. ആംപ്ലിഫയർ സെക്ഷനിലേക്ക് ഈ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ആ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആംപ്ലിഫയർ സെക്ഷനൊരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്റ്റീരിയോ ആംപ്ലിഫയർ സെക്ഷൻ. അതിൽ ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും പ്രീ ആൻഡ് പവർ ആംപ്ലിഫയറുകളാണ് ഉണ്ടായിരിക്കുക. ആർ പി ഹെഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആ സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലും പവർ ലെവലും വർദ്ധിപ്പിക്കാനുള്ള സംവിധാനമാണ് സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ റെക്കോർഡിംഗ് പ്ലേബാക്ക് ഹെഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുന്നു. ഈ ഒരു ബോർഡിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും റെക്കോർഡ് പ്ലേബാക്ക് ഹെഡിൽ നിന്ന് വരുന്ന ടു കോർ ഷീൽഡ് വയറാണ് ഉണ്ടായിരിക്കുക. ഈ ഷീൽഡ് വയറിൽ ഒരു മെറ്റൽ ഷീൽഡ് ഉണ്ടായിരിക്കും, അത് ഹെഡിൻ്റെ കോമൺ ആയിട്ടുള്ള എർത്തിന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി രണ്ട് വയറുകൾ ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കും. അന്നേരം റെക്കോർഡ് പ്ലേബാക്ക് ഹെഡിൽ നിന്ന് വരുന്ന സിഗ്നലാണ് അവിടേക്ക് കൊടുക്കുന്നത്, പ്രീ ആംപ്ലിഫയറിലേക്ക് നൽകുന്നത്. അപ്പോൾ പ്രീ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, ആ വന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലിനെ വർദ്ധിപ്പിക്കും. അതിനുശേഷം സിഗ്നൽ ഔട്ട് എന്ത് ചെയ്യുന്നു, നേരിട്ടിട്ട് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും.
കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വോളിയം കൺട്രോൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാസ് ഡബിൾ സെക്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി കൺട്രോൾ ചെയ്യും. വോളിയം കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ബാസിൻ്റെയും ട്രബിളിൻ്റെയും സെക്ഷനും കൂടി എന്ത് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഔട്ട് നേരെ പവർ ആംപ്ലിഫയറിലേക്ക് നൽകും. പവർ ആംപ്ലിഫയർ ഈ സിഗ്നലിനെ, ഈ ലഭിച്ച സിഗ്നലിൻ്റെ പവർ ലെവൽ വർദ്ധിപ്പിക്കും. ഇത്തരം ബോർഡുകളിലൊക്കെ സാധാരണ ഐ സികളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡബിൾ സൈഡ് ഡബിൾ ഐ സികളുള്ള ബോർഡുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ആംപ്ലിഫൈഡിന് ശേഷം ഈ ഔട്ട്പുട്ട് സിഗ്നൽ നേരെ എന്ത് ചെയ്യുന്നു, ലൗഡ് സ്പീക്കറിലേക്ക് നൽകുന്നു. ലൗഡ് സ്പീക്കർ അപ്പോൾ സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് ശബ്ദത്തെ കേൾപ്പിച്ചു തരും. ഈ രീതിയിലാണ് ഒരു ടേപ്പ് റെക്കോർഡ് മെക്കാനിസത്തിലെ സ്റ്റീരിയോ ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്റ്റീരിയോ പ്ലെയർ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ട് വരുന്ന ഭാഗങ്ങൾ ഈ മെക്കാനിക്കൽ സെക്ഷനും പിന്നെ ആംപ്ലിഫയർ സെക്ഷനുമാണ്. ഇതിനെന്ത് ചെയ്യുന്നു, ഒരു സ്റ്റീരിയോ സെക്ഷനുള്ളിൽ സ്റ്റീരിയോ ക്യാബിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റീരിയോ പ്ലെയർ ആക്കിയിട്ട് മാറ്റും. ഇപ്പോൾ സ്റ്റീരിയോ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടേപ്പിലുള്ള വിവരങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ രീതിയിലാണ് റെക്കോർഡിങ് സാധ്യമാക്കിയിട്ടുണ്ടാവും. നമുക്കിനി അറിയേണ്ടത് ടേപ്പിൻ്റെ കേസ്, അതായത് ഇതിലുപയോഗിക്കുന്ന കാസറ്റുകളെ കുറിച്ചാണ്. കാസറ്റ് കാസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, എല്ലാ റെക്കോർഡിങ് രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇതിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ സ്റ്റീരിയോ രീതി റെക്കോർഡ് ചെയ്തൊരു സിസ്റ്റത്തെ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനം അതിൽ എന്താണ് എന്നുള്ളതാണ്. ബി കാര്യം ചെയ്യുക, ഓർത്ത് വയ്ക്കുക.